പത്തനംതിട്ട നെടുമൺ സ്വദേശി അനീഷ് ദത്തന്റെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തി. അനീഷിന്റെ സഹോദരൻ അടക്കം രണ്ടു പേർ അറസ്റ്റിൽ. മദ്യപാനത്തിനിടെ മൂവരും തമ്മിലുണ്ടായ തർക്കവും തമ്മിലടിയുമാണ് കൊലയിലേക്ക് നയിച്ചത്. സി കെ അഭിലാൽ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാൽ, കൊലപാതകത്തെക്കുറിച്ച് പോലീസ് എന്താണ് കൂടുതൽ വ്യക്തമാക്കുന്നത്? പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടിലെ വിവരങ്ങളും ഒപ്പം തന്നെ കൊല്ലപ്പെട്ട അനീഷിൻ്റെ അമ്മ ശാന്തകുമാരിയുടെ വിശദമായ മൊഴിയുമാണ് കൊലപാതക സത്യത്തിലേക്ക് വിരൽ ചൂണ്ടിയത്. തുടർന്ന് ഇരുവരെയും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. കൊല്ലപ്പെട്ട അനീഷ് ദത്തൻ്റെ സഹോദരൻ മനോജ് ദത്തൻ, ഇവരുടെ സുഹൃത്തായിട്ടുള്ള ബിനു എന്നിവരെയാണ് നിലവിൽ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം പോലീസ് നൽകുന്ന വിവരം ഇപ്രകാരമാണ്. ഇന്നലെ രാവിലെയാണ് അനീഷ് ദത്തനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച രാത്രി മൂവരും ചേർന്ന് മദ്യപിച്ചിരുന്നു. അതായത് അനീഷ് ദത്തനും സഹോദരൻ മനോജ് ദത്തനും ഇവരുടെ പൊതു സുഹൃത്തായിട്ടുള്ള ബിനുവും ചേർന്ന് വീട്ടിലിരുന്ന് മദ്യപിച്ചിരുന്നു. ഈ മദ്യപാനത്തിനിടെ തമ്മിൽ തർക്കമുണ്ടാവുകയും തമ്മിലടിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. ഇത് അമ്മ ശാന്തകുമാരി മാധ്യമങ്ങൾക്ക് മുൻപാകെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ശക്തമായ തള്ളൽ ഉന്തും തള്ളും ഉണ്ടായതിനിടയിൽ കടുപ്പമേറിയ പ്രതലത്തിൽ തലയുടെ പിൻവശം ഇടിച്ചതാണ് മരണത്തിനിടയാക്കിയത്. ആന്തരിക രക്തസ്രാവവും ഉണ്ടായിരുന്നു. ഇതാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ. ഇന്നലെ വൈകുന്നേരം കസ്റ്റഡിയെടുത്ത പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനൊടുവിൽ അവർ ഇരുവരും കുറ്റം സമ്മതിച്ചു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. കൊലപാതകത്തിന് അതിനുള്ള വകുപ്പ് കൂടി ഉൾപ്പെടുത്തി FIR വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി വരികയാണ്. ഒപ്പം തന്നെ ഈ മൂന്ന് പേർ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അതായത് രണ്ട് മക്കളും അമ്മയും മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. തിങ്കളാഴ്ച രാത്രിയാണ് സുഹൃത്ത് ബിനു ഇവിടേക്ക് എത്തിച്ചേരുന്നത്. കൊല്ലപ്പെട്ട അനീഷ് വിവാഹത്തിനും രണ്ട് കുട്ടികളുടെ പിതാവുമാണ്. എന്നാൽ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഭാര്യയും മക്കളും മറ്റൊരു വീട്ടിലാണ് താമസിച്ചു വരുന്നത്.